ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കാൻ കിട്ടുന്ന വേദികളെല്ലാം ഉപയോഗിക്കുന്ന ഇമ്രാൻഖാന് കനത്ത തിരിച്ചടിയുമായി സ്വന്തം തട്ടകത്തിൽ പ്രതിഷേധം. ഹിന്ദു പെൺകുട്ടിയുടെ ദുരൂഹമരണത്തിൽ കറാച്ചിയിൽ പ്രതിഷേധം കനക്കുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ സംഭവത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അന്തർദേശീയ വേദികളിൽ ഇന്ത്യക്കെതിരെ അഭിപ്രായം സ്വരൂപിക്കാൻ നടക്കുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം പോലും പാകിസ്ഥാന് പിന്തുണ നൽകുന്നില്ലെന്ന് മാത്രമല്ല, സ്വന്തം തട്ടകത്തിൽ പോലും തിരിച്ചടി നേരിടുകയാണ്. കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാന്റെ റാലിയിൽ ഉണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെ മറ്റൊരു സംഭവവും വിവാദമായിരിക്കുകയാണ്. കറാച്ചിയിൽ ഹിന്ദു പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിലാണ് പ്രതിഷേധം വ്യാപകമാകുന്നത്. ലർക്കാനയിൽ ഹിന്ദു പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് പ്രതിഷേധം കനക്കുന്നത്. മതമാറ്റവുമായി സംഭവത്തിന് ബന്ധമുണ്ടെന്നും പെൺകുട്ടിയുടേത് സ്വാഭാവിക മരണമല്ല മറിച്ച് കൊലപാതകമാണെന്നും ആരോപിച്ച് ഹിന്ദു സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നമ്രത ചാന്ദിനി എന്ന പെൺകുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലർക്കാനയിലെ ബിബി ആസിഫ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു നമ്രത. ഹോസ്റ്റൽ മുറിയിലെ കട്ടിലിൽ കിടക്കുന്നതായി കണ്ടെത്തിയ മൃതദേഹത്തിന്റെ കഴുത്തിൽ ഒരു കയറുണ്ടായിരുന്നു. രാവിലെ നമ്രതയുടെ സുഹൃത്തുക്കൾ ആദ്യം വാതിൽ മുട്ടി വിളിച്ചെങ്കിലും മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് അവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പാകിസ്ഥാനിലെ കോട്കിയിലെ മിർപൂർ മാത്തേലോ സ്വദേശിനിയാണ് നമ്രത. ഇതിനുശേഷം പോലീസ് സ്ഥലത്തെത്തി മുറിയിൽ നിന്ന് നമ്രതയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. തുടർന്ന് ലർക്കാന DIG അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതേസമയം പ്രഥമ ദൃഷ്ട്യാ നമ്രതയുടെ മരണം ആത്മഹത്യയാണെന്ന് തോന്നുന്നതായാണ് ഡെന്റൽ കോളേജ് വൈസ് ചാൻസലർ ഡോക്ടർ അനില അദുർ റഹ്മാൻ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. പാകതീന കശ്മീരിൽ സമാധാനമുണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇമ്രാൻഖാൻ നടത്തിയ റാലിയെ പാക് ജനത തന്നെ പരാജയപ്പെടുത്തി. ഇടയ്ക്ക് പ്രതിഷേധ പ്രകടനം പോലും ഉണ്ടായി. കശ്മീരിനെ ഹിന്ദുസ്ഥാനാക്കും, തിരിച്ചുപോകൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് മുസാഫറാബാദിൽ ജനങ്ങൾ പാക് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370 അനുച്ഛേദവും 35A റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് മുതൽ പാകിസ്ഥാൻ ഇതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടാൻ പാകിസ്ഥാൻ ഇതുവരെ ആയിട്ടില്ല. കശ്മീർ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന് ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലപാട് മാറ്റുകയായിരുന്നു. കശ്മീർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണെന്നും ഇതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നുമായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. ചൈന മാത്രമാണ് പാകിസ്ഥാന്റെ നിലപാടിന് അല്പമെങ്കിലും പിന്തുണ നൽകിയത്. UN മനുഷ്യാവകാശ കൗൺസിലിന്റെ പിന്തുണ നേടാനുള്ള പാകിസ്ഥാന്റെ ശ്രമവും പരാജയപ്പെട്ടിരുന്നു. August 30 ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്ന ആവശ്യവുമായി കശ്മീർ മണിക്കൂർ ആചരിക്കാൻ ഇമ്രാൻഖാൻ ആഹ്വാനം ചെയ്തത്. ഉച്ചയ്ക്ക് 12 പാകിസ്ഥാനെങ്കിലും സൈറൻ മുഴങ്ങുകയും ഗതാഗതവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും സൈനികരും ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ പ്രവർത്തനം നിർത്തണമെന്നുമായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇത് പാക് പൗരന്മാർ തള്ളിക്കളഞ്ഞതോടെ പരിപാടി പരാജയമാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.